നമ്മളിപ്പോ ചീമ്പാട്ടി അണ്ടർപാസ് ഇല്ലേ, എന്റെ മേലിൽ കൂടെ താറങ്ങിയൊക്കെ പൂർത്തിയായിട്ടോ, ഫസ്റ്റ് ഇയർ താറങ്ങി, രണ്ട് ഭാഗത്തും താറങ്ങിയൊക്കെ പൂർത്തിയായി. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ കൊട്ടിയതാണ് ഇരിക്കുന്നത്. നമുക്ക് കൊട്ടിയിൽ നിന്ന് പാരിപ്പള്ളിയിലേക്ക് ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാരിപ്പള്ളി വരെയുള്ള റോഡ് പണി കാഴ്ചകളൊന്ന് കണ്ടാലോ. ഇവിടെ നിന്ന് പാരിപ്പള്ളി എവിടം വരെയാണെന്ന് നോക്കട്ടെ. ഇവിടെ നിന്ന് 13 കിലോമീറ്റർ ഉണ്ട്. 1000 പാരിപ്പള്ളി ടൗൺ വരെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് കടമംഗലം നിലമേൽ റൂട്ടിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ അവിടം വരെ ഉണ്ട്. അപ്പോൾ അവിടം വരെ ഉള്ള റോഡ് പണി കാഴ്ച കംപ്ലീറ്റ് വീഡിയോസ് അല്ല നമ്മൾ എടുക്കുന്നത്. ഇവിടെ നിന്നും റോഡ് പണിയുടെ വലിയ പണിയൊന്നും നടക്കുന്നില്ല. ഇവിടെ നിന്ന് ചാത്തൻ്റെ ഒരു ഭാഗം വരെ ഇവർ ഓട്ടിച്ച് നമുക്ക് വീഡിയോസ് കാണാം. പാരിപ്പള്ളിയിലെ ഓവർബ്രിഡ്ജിൻ്റെ പണി എന്താ എന്നൊക്കെ കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പോയി കാണാൻ. ഇവിടുന്ന് കൊട്ടിയത്ത് നിന്ന് ഇത്തിക്കര വരെ കേട്ടോ ഇതേപോലെ തന്നെയാണ്. നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് കാണിച്ച അതേ കാഴ്ചകളാണ്. ഇവിടെ പ്രത്യേകിച്ച് റോഡ് വർക്കൊന്നും തടയില്ല. പോസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, രണ്ട് സൈഡിലും പോസ്റ്റുകൾ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. അത് കുറച്ച് നാളായി. അപ്പോൾ ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയാത്ത കാഴ്ചകളൊക്കെ ഇങ്ങനെയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഇല്ലല്ലോ. നമുക്ക് ഓട്ടിച്ച് ഇപ്പോൾ വർക്കുകൾ നടക്കുന്നിടത്ത് ഭാഗത്തെ കാഴ്ച കാണാം. കാരണം 13 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അതൊരു വലിയ വീഡിയോ ആവും. അടിവാത്തൊക്കെ ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ റോഡ് പിന്നെ വരുന്ന പ്രദേശമാണ്. പക്ഷെ വലിയ പണികളൊന്നും ഇവിടെ റോഡിൻ്റെ പണികളൊന്നും നടക്കുന്നു. ഇവിടെ ഇലക്ട്രിക് പോസ്റ്റ് മാറ്റി സ്ഥാപിച്ചിട്ടില്ല കേട്ടോ. ഇവിടെ നടക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇവിടെ കുറച്ച് ഭാഗത്ത് കൊട്ടിയത്ത് നമ്മൾ ഇത്രയും ദൂരം ഇത് എന്ന് പറയുന്നത് സിത്താര ജംഗ്ഷനാണ്. സിത്താര ജംഗ്ഷനിലോട്ട് എത്തിയപ്പം ഇവിടെ ഇലക്ട്രിക് പോസ്റ്റുകൾ കംപ്ലീറ്റ് മാറ്റാനുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ ഇലക്ട്രിക് പോസ്റ്റൊക്കെ മാറ്റി പുതിയ പോസ്റ്റൊക്കെ ഇട്ട് ചാർജ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇടത് സൈഡിൽ പുതിയ പോസ്റ്റുകൾ ലെഫ്റ്റ് സൈഡിലുണ്ട് കേട്ടോ. ഇത് അന്നേരം പഴയത് ഇനി മാറ്റിയാൽ മതി എന്ന് തോന്നുന്നു. ഇനിയിപ്പം ചാർജ് ചെയ്തിട്ടില്ല, ഇല്ല കേട്ടോ. ഇതിൽ അപ്പം പഴയതായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. പുതിയ ഇലക്ട്രിക് പോസ്റ്റൊക്കെ സ്ഥാപിച്ച് ചാർജൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനി പിഴുതു മാറ്റിയാൽ മതി. അവിടെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്, അത് മാറ്റാനുണ്ട് ബാക്കി. നമ്മളിപ്പോൾ മയിലക്കാട് ഇറക്കം ആണ്. ഇറക്കം ഇറങ്ങി കയറുന്ന അവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്തെ പണി പൂർത്തിയായി. മറുഭാഗത്തെ പൈലിംഗ് പിയറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വൺ വേ ആയിട്ടാണ് വണ്ടികൾ വിടുന്നത്. റൈറ്റ് സൈഡിലെ സർവീസ് റോഡിൻ്റെ പണിയൊക്കെ പൂർത്തിയാക്കിയിട്ട് ഓപ്പോസിറ്റ് സൈഡിലെ വാഹനങ്ങൾ അതുവഴിയാണ് കേട്ടോ നടത്തി വിടുന്നത്. പിന്നെ ഫ്രണ്ട്സ്, നമ്മൾ സൊമാറ്റ വ്ളോഗും ചെയ്യുന്നുണ്ട് നമ്മളെ ചാനലിൽ. അതും കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇവിടെയാണ്, ഇതാണ് അണ്ടർപാസ്. ഒരു ഭാഗത്തൊക്കെയുള്ള അണ്ടർപാസിൻ്റെ കണ്ട ഗഡറുകളൊക്കെ സ്ഥാപിച്ച് അതിൻ്റെ പേരിൽ കോൺക്രീറ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മറുഭാഗത്തെ ഇതേപോലെ പിയറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇത്തിക്കരയിലാണ്. ഇത്തിക്കര റൈറ്റ് സൈഡിലായിട്ടാണ് കേട്ടോ പുതിയ രണ്ട് പാലം വരുന്നത്. ഞാൻ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ ഒറ്റ പിയറിലാണ് രണ്ട് പാലം വരുന്നതെന്ന് പറഞ്ഞു. അന്നേരം അത് ഈ കമൻറ്റ് ചെയ്തിട്ടുണ്ടായത് ഒറ്റ പിയർ അല്ല എന്ന്. ശരിയാണ്, നമുക്ക് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. ഒറ്റവട്ടത്തിൽ ഒറ്റ പിയറായിട്ട് തോന്നുമെങ്കിലും രണ്ട് പിയറാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോയിൽ തെറ്റാണ് പറഞ്ഞത്, കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാൾ. അപ്പോൾ ഇത്തിക്കര വരുന്ന രണ്ട് പാലം അപ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ നിലവിലുള്ള പാലം സർവീസ് റോഡായിട്ട് മാറ്റും. ആദ്യം പൊളിച്ചു കളയാമെന്ന് നമുക്ക് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറിയാൻ കഴിഞ്ഞു സർവീസ് റോഡാക്കി മാറ്റുന്നു.
ഇപ്പം ചാത്തൻ്റെ ഒരു തിരുമുക്കില കാഴ്ചയാണ് കാണുന്നത്. അവിടുത്തെ അണ്ടർപാസിൻ്റെ എൻ്റെ നിർമ്മാണം എത്രത്തോളം പൂർത്തിയായി, ചെറിയ സ്മാൾ വെഹിക്കിൾ അണ്ടർപാസ്സാണ്, ചെറിയ ഒരു അണ്ടർപാസ്സാണ്. അതിൻ്റെ നിർമ്മാണം ഇങ്ങനെ പൂർത്തിയായി. പിന്നെ ഇവിടെ ഈ സൈഡിൽ ഇങ്ങനെ ഓടയുടെ നിർമ്മാണമൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഈ ഭാഗത്തെ കാഴ്ച നമ്മളൊരു 3 ആഴ്ച മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതലൊന്നും ഇല്ല. ഈ ഭാഗത്ത് നമ്മൾ കൊട്ടിയത്തു നിന്ന് ചാത്തന്നൂർ വരെ വലിയ നിർമ്മാണമൊന്നും നടക്കുന്നില്ല കേട്ടോ. ഭയങ്കര സ്ലോ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ അണ്ടർപാസ് വരുന്നതിനെ കൊണ്ട് തന്നെ ഇവിടെ മണ്ണിട്ട് ഉയർത്തണം. അതിൻ്റെ റൈറ്റ് സൈഡ് ഇവിടെ കുറേ ഭാഗത്ത് ഇങ്ങനെ മണ്ണിട്ട് ഉയർത്തിയായിട്ട് നമുക്ക് കാണാം. ഇവിടെ കുറച്ച് ദൂരത്തേക്ക് ഇതേപോലെ ഫസ്റ്റ് ലെയർ ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ ഓപ്പോസിറ്റ് പോകുന്ന വാഹനങ്ങൾ ഇവിടെ റൈറ്റ് സൈഡിലെ സർവീസ് റോഡ് വഴിയാണ് കേട്ടോ കടന്നു പോകുന്നത്. ഇപ്പോൾ വൺ വേ ആണ് ഇവിടെ. ചാത്തന വരുന്ന അണ്ടർപാസിൻ്റെ പണി കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേളിൽ ഗഡറുകളെല്ലാം എടുത്ത് സ്ഥാപിച്ചു. ക്രോസ് ഗഡറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ പോയി നേരെ അങ്ങോട്ട് പോയി കാണാം. അതിൻ്റെ ഒരു വരുന്ന അണ്ടർപാസ് ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഫ്ലൈ ഓവർ എന്നാണ്. ഒരു ഭാഗത്തേക്ക് മൂന്ന് പിയറിലാണ് ഈ വരുന്ന അണ്ടർപാസ്. ഇങ്ങനെയാണ്, വലിയ അണ്ടർപാസ്സാണ്. അതിൻ്റെ ക്രോസ് കട്ടിൻ്റെയും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചാത്തന്നൂർ കഴിഞ്ഞ് ചാത്തന്നൂർ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ നിർമ്മാണം ഈ രീതിയിലായിട്ടുണ്ട്. കുറേ ദൂരത്തേക്ക് ഇവിടെ 6 പാതയുടെ ചാത്തന്നൂർ കഴിഞ്ഞ് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഈ ഭാഗത്താണ് KSRTC ബസ് സ്റ്റാൻഡ് ഉള്ളത്. റൈറ്റിലോട്ട് പോകണം. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വലിയൊരു അണ്ടർപാസ് ഉണ്ട്. പിയറിൽ വരുന്ന അണ്ടർപാസ് അല്ല, അല്ലാതെ ഓപ്പോസൈഡ് വരുന്ന അണ്ടർപാസ്സാണ്. ഇത് അത്യാവശ്യം വലുതാണ് കേട്ടോ. ആ ഭാഗത്തേക്ക് ഇപ്പോൾ 2 സൈഡിലെയും വാഹനങ്ങൾ സർവീസ് റോഡ് വഴിയാണ് പോകുന്നത്. മുമ്പേ നിലവിലുണ്ടായിരുന്ന റോഡ് കംപ്ലീറ്റ് ഇങ്ങനെ കെട്ടി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഉയരം ഉണ്ടല്ലേ. ഇവിടുത്തെ അണ്ടർപാസിന് നല്ല പൊക്കമുണ്ട്. KSRTC ക്രോസിംഗ് ഉള്ളതിനെ കൊണ്ട് തന്നെ നല്ല ഹൈറ്റിലാണ് ഇവിടെ അണ്ടർപാസ് പണിഞ്ഞിരിക്കുന്നത്. വാഹനങ്ങളെല്ലാം ഇതേപോലെ സർവീസ് റോഡ് വഴിയാണ് പോകുന്നത്. ഇവിടുന്ന് കുറേ ദൂരത്തേക്ക് 6 പാതയുടെ ഫസ്റ്റ് ലെയർ ടാറിങ്ങൊക്കെ പൂർത്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത്
അല്ല ഇതേപോലെ ഫസ്റ്റ് ലെയറിൽ താറങ്ങി കുറേ ദൂരത്തേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പുറത്ത് ഇതേപോലെ താറങ്ങി പൂർത്തിയായി. വാഹനങ്ങൾ ഇപ്പോൾ രണ്ട് ഭാഗത്തെയും സർവീസ് റോഡ് വഴിയാണ് കടന്നു പോകുന്നത്. സൂപ്പർ. ഇതിൻ്റെ വെളി ഇനിയും താറങ്ങി വരും കേട്ടോ. ഇനിയും ഒരുപാട് പണികളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് എക്സിറ്റ് അടിക്കാൻ പോകുകയുടെ പെട്ടെന്ന് തിരിച്ചു പോകേണ്ടി വരും. നമ്മളിപ്പം ഷീമാട്ടി ജംഗ്ഷനിലേക്ക് കാണാൻ എത്തുന്നുണ്ട്. അവിടെ വരുന്ന അണ്ടർപാസ് പണികളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അണ്ടർപാസ് ആയിട്ട് നിർമ്മിക്കുന്ന റോഡ് മണ്ണിട്ട് ഉയർത്തി താറങ്ങി പ്രവൃത്തി വരാൻ കഴിഞ്ഞു. വണ്ടി കൊണ്ട് പോകാൻ പറ്റുമോ എന്ന് നോക്കാം. ഫുഡ് കറക്റ്റ് സമയത്ത് ഡെലിവറി ചെയ്യണം. അപ്പോൾ റിസ്ക് എടുക്കാൻ പോരാട്ട. അപ്പുറത്തിറങ്ങാൻ പറ്റുമെന്ന് എന്തായാലും പോയി വന്നു. നമ്മളിപ്പോ ശീമട്ടി അണ്ടർപാസ് ഇല്ലേ, അതിന്റെ മേളിൽ കൂടെ താറങ്ങിയൊക്കെ പൂർത്തിയായിട്ടോ. ഫസ്റ്റ് താറങ്ങി രണ്ടു ഭാഗത്തും താറങ്ങിയൊക്കെ പൂർത്തിയായി അടിപൊളിയാക്കി ഇട്ടേക്കാണ്. പക്ഷെ വാഹനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല. ചെറിയൊരു അണ്ടർപാസ് ആണ് കേട്ടോ. ഇതാണ് അണ്ടർപാസ്, ചെറുത് കേട്ടോ. അത്ര വീതിയുണ്ട്. സ്മോൾ വെഹിക്കിൾ അണ്ടർപാസ് ആണ്. കുഴപ്പമില്ല കുഴപ്പമില്ല, നമുക്ക് അപ്പുറം കിടക്കാം. ദൃശ്യമായിട്ട് ഇവിടെ കുറച്ച് ഭാഗത്ത് ഇത്ര ദൂരത്തേക്കാണ് താറങ്ങി കഴിഞ്ഞിട്ടുള്ളത്. ഒരുപാട് ടെൻഷൻ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഈ സ്പിന്നിങ് മില്ലിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടെ ഒരുപാട് ദൂരത്തേക്ക് ഇതേപോലെ താറങ്ങി പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. ആറ് ഒരു പാതയുടെ ഫസ്റ്റ് ലെയർ താറങ്ങി പൂർത്തിയായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ തിരുവനന്തപുരത്തേക്കുള്ള വാഹനങ്ങൾ ഈ ആറൊരു പാതയുടെ ഒരു ഭാഗമായി മൂന്നൊരു പാതയിൽ കൂടിയാണ് രണ്ട് ഭാഗത്ത് സർവീസ് റോഡ് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ കൊല്ലത്തേക്കുള്ള വാഹനങ്ങൾ അപ്പുറ സൈഡിലെ സർവീസ് റോഡ് വഴിയാണ് കിടക്കുന്നത്. കൊല്ലം ജില്ലയിലെ ഏറ്റവും കൂടുതൽ പണികൾ പൂർത്തീകരിച്ച ഒരു ഭാഗങ്ങൾ ഒന്നാണ് ഈ ചാത്തന്നൂർ തൊട്ട് ഇവിടെ പാരിപ്പള്ളി എന്ന് പറയാത്തില്ല കല്ലുവാതുക്കൽ ഈ ഭാഗത്തിലേക്ക് ആണ് ഏറ്റവും കൂടുതൽ റോഡ് പണി പൂർത്തീകരിച്ച ഏരിയയാണ്. കംപ്ലീറ്റ് പൂർത്തീകരിച്ചില്ലെങ്കിലും ഈ ഭാഗത്ത് ഏകദേശം ഇവിടെ ഇത്രത്തോളം പൂർത്തിയായില്ലേ. ഫസ്റ്റ് ലെയർ താറങ്ങിയും ഡിവൈഡറും ക്രാഷ് ബാരിയറും സർവീസ് റോഡും ഒക്കെ പൂർത്തിയായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ചെറിയ കുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പാറയുള്ളൊരു കുന്നായിരുന്നു. നല്ല ഓടി ഇത്
ഇതുവരെ ആ പാറ പൊട്ടിച്ച് തീർന്നില്ലല്ലേ, കുറച്ചേ ഉള്ളായിരുന്നു. പക്ഷെ നല്ല സ്ട്രോങ് പാറയാണ്, അങ്ങനെ പൊട്ടിച്ച് ഏകദേശം ഇത്രത്തോളം ആയിട്ടുണ്ട്. അതെ, ഇനിയും പൊട്ടിക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നേരെ കല്ലുവാതുക്കലേക്കാണ് എത്തുന്നത്. കല്ലുവാതുക്കലും ഒരു അണ്ടർപാസ് വരുന്നുണ്ട്, അതിൻ്റെയൊക്കെ പണി ഇടപെടാൻ പോയി നോക്കാം. ടൗണുകൾക്ക് മൊത്തം ഇടുങ്ങി പോയല്ലേ. അണ്ടർപാസ് വരുന്നതോടുകൂടി നല്ല ഉയരത്തിലാവും ഒരു ഭാഗത്തെ റോഡ്. സർവീസ് റോഡ് എന്ന് പറയുന്ന ചെറിയൊരു റോഡ്, പാർക്കിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കല്ലുവാതുക്കൽ വരുന്ന അണ്ടർപാസ് ആണ്. കല്ലുവാതുക്കൽ ജംഗ്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ സർവീസ് റോഡ് കുറച്ച് ഉയർന്ന് പോയി താഴെ. അപ്പോൾ അതിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കോൺക്രീറ്റ് വർക്കൊക്കെ ഇതുപോലെ രണ്ടിടത്തും ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. പാരിപ്പള്ളിയിലേക്ക് എത്താൻ പോവുകയാണ്. പാരിപ്പള്ളി എത്താൻ പോവുകയാണ്. പാരിപ്പള്ളി വരുന്ന ഫ്ലൈ ഓവറിൻ്റെ ചെറിയ ഒരു മേൽപ്പാലമാണ് കേട്ടോ. 5 പിയറാവും, 4 പിയറാവും, എത്രയായിരുന്നു പോയി നോക്കാം. പാരിപ്പള്ളി എത്തുന്നതിന് മുമ്പ് കണ്ട ഇതേപോലെ കുറച്ച് ദൂരത്തെ ഇങ്ങനെ ആറുമണി പാതയുടെ ലെവലിൽ ഈ രീതിയിൽ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ട്. ഇവിടെ മണ്ണിട്ടൊക്കെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പണി പരിപാടി ആ വേഗത്തിൽ നടക്കുകയാണ്. വാഹനങ്ങൾ രണ്ട് സൈഡിലും സർവീസ് റോഡ് വഴിയായിട്ടാണ് കടന്നു പോകുന്നത്. നിലവിലുള്ള റോഡ്, നിലവിലുണ്ടായിരുന്ന റോഡ് ഇതാണ്. ഇതേപോലെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗട്ടറുകൾ സ്ഥാപിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു സബ്സ്ക്രൈബർ ഇങ്ങനെ ഫോട്ടോ എടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. 4 പിയർ വരുന്ന ഒരു ഫ്ലൈ ഓവറാണ്, ചെറിയൊരു ഫ്ലൈ ഓവറാണ്. ഇവിടെ സെൻറ്ററിൽ വരുന്ന 2 പിയറിൻ്റെ മേളിൽ ഇതേപോലെ ഗഡ്ഡറുകൾ സ്ഥാപിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്കി നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ തന്നെ ലെങ്ത് ഒരുപാടായി. ഇനി നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത് ഫുഡ് ഡെലിവറി ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ പാരിപ്പള്ളിയിലെ ഗഡ്ഡറുകൾ. 3 ഗഡ്ഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, 4 ഗഡ്ഡർ വരും. ഒരു ഭാഗത്തേക്കുള്ള ഫ്ലൈ ഓവറിൻ്റെ ആണ്, അതേപോലെ ഇവിടെയും വരും. അതിന് ഈ വാഹനങ്ങൾ മറ്റൊരു വഴിയിൽ തിരിച്ചു വിടണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രണ്ട്സ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ഫ്രണ്ട്സ്. ഈ ഓർഡറിന് 85 പിന്നെ ഒരു 25, അത് ലോങ് ട്രിപ്പായതിനെ കൊണ്ടാണ്. 12 കിലോമീറ്ററിൽ തിരിച്ചു പോകണം കേട്ടോ. അതുകൊണ്ടാണ് ടോട്ടല് ഇത്ര 110 രൂപ കിട്ടിയിട്ടുണ്ട്. 110 രൂപ കിട്ടി.